അസ്സലാമു അലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ പെട്ടികെട്ടല് തീർന്നിട്ടില്ല, രണ്ടാമത് നമ്മൾ കുറേ സാധനങ്ങളൊക്കെ അടുക്കളയിൽ സൂക്ഷിച്ച് വെക്കേണ്ട കാര്യങ്ങളുണ്ട്, പിന്നെ ക്രിസ്മസ് കരുവുകളുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ. മുഖത്തെ അത് മാറ്റിക്കുക, ആളാരാ കൊടുക്കുന്നത്. എല്ലാരെയും ഒന്ന് വിളിച്ചേക്കാം. ലൈവല്ല, നാളത്തെ വീഡിയോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക, കാരണം വിദേശങ്ങളിലേക്ക് സാധനങ്ങൾ കൊടുത്തു വിടുന്നവർക്ക് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. വേണ്ടവരെല്ലാം ഇത് കണ്ടിട്ട് അതുപോലെ ചെയ്യുക. അപ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈ ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ഞാൻ. ചെറിയ ഉള്ളി, തേങ്ങ, സവോള, ഇഞ്ചി, വെളുത്തുള്ളി അതെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട്. നമ്മളിതെല്ലാം സെപ്പറേറ്റ് വറുത്ത് കോരുകയാണ്. ഈ വെളുത്തുള്ളി വറുത്ത് കോരിയിട്ടുണ്ട്. അതേപോലെ തന്നെ ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റും മണവുമാണ് നമ്മുടെ ബീഫിന്, കേട്ടോ. അപ്പം ഞാൻ ഒരു അര കിലോയോളം ചെറിയ ഉള്ളി ഒന്ന് റെഡിയാക്കി ഒന്ന് വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വിശദമായ വീഡിയോ ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. വിദേശങ്ങളിലേക്ക് നിങ്ങൾ ബീഫ് ഫ്രൈ കൊടുത്തു വിടുന്നവരെ ഇത് നിങ്ങളൊന്ന് ഇതുപോലെ ചെയ്ത് കൊടുത്തു വിടൂ. നല്ല ടേസ്റ്റുമാണ്. എത്ര ദിവസം അത് പുറത്ത് വെച്ചിരുന്നാലും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇത് ഞാനൊന്ന് കുക്കറിൽ വേവിച്ച് എടുത്തതാണേ. അപ്പോൾ അതാ നമ്മുടെ എല്ലാ സാധനവും, അതായത് നമ്മുടെ സവോള വറുത്ത് കോരിയിട്ടുണ്ട്, അതുപോലെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ തേങ്ങാക്കൊത്ത്, ചെറിയ ഉള്ളി, കറിവേപ്പില, ഇത് ഇത്രയും നന്നായിട്ട് വറുത്ത് കോരി എടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബീഫ് ഞാൻ കുക്കറിൽ ഒരു കുക്കറിൽ വെച്ചത് ഒരു അടി അടിച്ചു, രണ്ട് വിസിലടിച്ചതുകൊണ്ട് ഒരു കുക്കറിൽ. അപ്പോൾ അത് രണ്ടും വ്യത്യാസം വന്നിട്ടുണ്ട്. അതും കൂടെ ഞാൻ നിങ്ങളെ ഇതിൽ കാണിച്ചു തരികയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ നാടൻ ബീഫിന് ഒരുപാട് വേവില്ലാത്തതാണ്. അപ്പോൾ അതാണ്ട നല്ല ഇതായിട്ട് വെള്ളമൊക്കെ വറ്റി, ഞാൻ ആ വെള്ളം കൂടി വറ്റിച്ച് ഇതിലൊഴിച്ചിട്ടുണ്ട്. അപ്പോഴാണ് നമ്മുടെ ബീഫ് ഫ്രൈക്ക് അടിപൊളി ടേസ്റ്റ് ഉണ്ടാകുന്നത്. നമ്മൾ കുക്കറിൻ്റെ അകത്ത് വെള്ളം ഒഴിക്കാതെ അതിൽ നിന്ന് ഊറി വരുന്ന വെള്ളം ഉണ്ടല്ലോ, ആ ഒരു വീസിൽ അടിച്ച് കഴിഞ്ഞിട്ട് മാറ്റി വെച്ച് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ആ വെള്ളം ഊറ്റിയെടുത്തിട്ട് തുറന്ന് വെച്ചിട്ട് തന്നെ വറ്റിച്ചെടുത്ത് ഇതിലേക്ക് ഒഴിക്കുക. നല്ല ടേസ്റ്റുമാണ്. നമുക്ക് ഇതിങ്ങനെ തോർത്തി എടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ, എത്ര ദിവസം വേണേലും ഇതിരിക്കും, കണ്ടോ. ഇനി നമ്മൾ അതെല്ലാം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും കൂടി അതിലേക്ക് ചേർത്ത് വിടുക. ആ ചെറിയ ഉള്ളിയൊക്കെ ഇടുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ബീഫ് ഫ്രൈ ഒന്ന് കവർ തുറക്കുമ്പോൾ തന്നെ എന്താ മണമെന്നറിഞ്ഞു, എന്തൊരു ടേസ്റ്റാണ്. അപ്പോൾ ആ കറിവേപ്പില കിലി കിലി കിലാന്ന് കേൾക്കുന്നില്ലേ. അപ്പോൾ നമുക്കിനി അതെല്ലാം വറുത്ത സാധനങ്ങളെല്ലാം അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ കൂട്ടും വിശദമായ വീഡിയോകളും എല്ലാം ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കൊടുക്കാം. എന്നിട്ട് നിങ്ങളതൊന്ന് കണ്ടിട്ട് അതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്ത് വിട്ടു നോക്കൂ. അപ്പോൾ അതാണ്ട് നമ്മൾ ആ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് ഞെരടിയാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇഞ്ചി വറുത്തത് എല്ലാം ഇട്ടിട്ട് നമ്മൾ ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അല്ലാതെ നമ്മൾ സാധാരണ ബീഫ് ഫ്രൈ ചെയ്യുമ്പോൾ വെളുത്തുള്ളിയും സവോളയും ഇഞ്ചിയും ഇതെല്ലാം അങ്ങനെ തന്നെ ഇതിലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ജലാംശം ഇരുന്നിട്ട് നമ്മുടെ ബീഫ് പെട്ടെന്ന് പൂത്തു പോകും, അതുപോലെ തന്നെ കേടായിപ്പോവും, വളിച്ച് എന്താ പറയുന്നത് കേടായിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്ത് വെച്ചാൽ നമുക്ക് ഒരുപാട് നാൾ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതാണ്ട് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് നാളൊന്നും ഇരിക്കത്തില്ല, അത് വേറെ കാര്യം. എന്നാലും നമുക്ക് ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ സുഖമായിട്ട് ഗൾഫിലൊക്കെ ഉള്ളവർ എന്നും ഇപ്പോൾ ഇതെടുക്കുകയാണോ, അപ്പോൾ കുറച്ച് ചൂടാക്കിയൊക്കെ കഴിക്കാമല്ലോ. ഇത് കൊടുത്ത് വിടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവരോട് പറയണം, നമ്മളിപ്പോൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചേക്കുമല്ലോ, നമ്മുടെ ആവശ്യത്തിന് എടുത്തിട്ട് അതിലേക്ക് ഒരല്പം വെള്ളവും കൂടി ചൂടുവെള്ളവും കൂടി ഒഴിച്ചിട്ടൊന്ന് ഒരു പാത്രം വെച്ചിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് ചെറുതായിട്ട് ചൂടാക്കി തോർത്തി എടുക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഫ്രഷായിട്ട് ഉണ്ടാക്കിയതുപോലെ ഇരിക്കും. നല്ല മയമാണ്, സോഫ്റ്റ് ആവും, കണ്ടോ. ഇഞ്ചി, വെളുത്തുള്ളി, തേങ്ങാക്കൊത്തൊക്കെ അതിൻ്റെ അത് ഇങ്ങനെ
കിടക്കുന്നത്. അപ്പോൾ അതാ ഇനി നമ്മുടെ ഈത്തപ്പഴം മാങ്ങ അച്ചാറുണ്ടല്ലോ, അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ, എല്ലാവരും അതൊന്ന് ചെയ്യണേ. അത്ര ടേസ്റ്റാണ് കേട്ടോ. ഞാനിത് വെറുതെ പറയുന്നതല്ല, നിങ്ങൾ അതങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക്. ഈത്തപ്പഴം അരച്ചിട്ട് ഇത് നമ്മുടെ ഇരുമ്പം പുളി, ചെമ്മീൻ പുളി, അതൊരു ഒരു പിടി കിട്ടി, അതൊന്ന് റെഡിയാക്കി എടുത്തതാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഫ്രിഡ്ജിൽ നിന്നും എടുത്ത് വെളിയിൽ വെച്ചിട്ട് അതിൻ്റെ വെള്ളം ജലം ഊറി വരുമല്ലോ, ഈ പിന്നെ എന്താ പറയുന്നത്, ആ തണുപ്പൊക്കെ ഒന്ന് മാറി അതിന് ശേഷം നമ്മൾ കുപ്പിയിലേക്ക് ആക്കുകയാണ്. ഇതെല്ലാം ആക്കുന്നുണ്ട്. അപ്പോൾ 23 കിലോ വീതമുള്ള 4 കാർട്ടൺ നമുക്ക് കിട്ടാം. അപ്പം 23 ഒരാളിന് 46 കിലോ ലഗേജും 7 കിലോ ഹാൻഡ് കയ്യിലും കൊണ്ടുപോകാം. അപ്പോൾ നിങ്ങളിത് കണ്ടോ, നല്ല രസകരമായ സംഭവങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഞാൻ ഇതെല്ലാം വലിയ കാര്യമായിട്ട് എത്ര ദിവസത്തെ കഷ്ടപ്പാടാണെന്നറിഞ്ഞു. അത് നമുക്കൊരു കഷ്ടപ്പാടായിട്ടല്ല തോന്നുന്നത്, കാരണം നമ്മുടെ മക്കൾക്ക്, നമ്മളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കൊടുത്തുവിടാനായിട്ട് എത്ര കഷ്ടപ്പാട് നമ്മൾ സഹിക്കും അല്ലേ. അപ്പോൾ അതാണ്ട ഇത് ഞാൻ നിങ്ങളെ ഇതിൻ്റെ വീഡിയോ ഞാൻ പ്രത്യേകം ചെയ്യുന്നുണ്ട്. അടമാങ്ങയാണ്, അതായത് ഉണങ്ങിയ, ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉണക്കി എടുത്ത മാങ്ങയാണ്, 2 വർഷമായ മാങ്ങയാണ്. അത് ഈത്തപ്പഴവും കൂട്ടി അച്ചാറിട്ടതാണ്, അടിപൊളിയാണ്. അതും ഇതെല്ലാം എടുത്ത് വെക്കുന്നുണ്ട് നിങ്ങൾ കണ്ടോ. അപ്പോൾ അവസാനം എന്താ, നമ്മൾ ബീഫ് ഫ്രൈയും നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം ഒന്ന് പാക്ക് ചെയ്ത് റെഡിയാക്കിയിട്ട് അപ്പോൾ ഇനി ഒരു പെട്ടിയെ നമുക്ക് കെട്ടാനുള്ളൂ, ബാക്കി 3 പെട്ടിയും എല്ലാം കെട്ടിവെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു പെട്ടി ലാസ്റ്റ് കെട്ടാനിരിക്കുന്നത് പിന്നെ നമ്മളുടെ ഫ്രോസൺ ബാഗിലുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാണ്ട നമ്മൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ തന്നെയായാലും നമ്മുടെ സ്പാറ്റുലകളെല്ലാം പൂപ്പ് പിടിക്കാതെ അല്ലെങ്കിൽ അത് ദീർഘനാൾ കേടാകാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ടിപ്പും കൂടിയാണ് ഇത്. അപ്പോൾ നമ്മൾ വല്ലപ്പോഴും ഒരു മാസത്തിലൊരിക്കലെങ്കിലും ഒന്ന് എടുത്തിട്ട് എല്ലാം ഒന്ന് കഴുകി ഉണക്കി വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉണക്കി എടുത്തതിന് ശേഷം, ഇതൊക്കെ വർഷങ്ങളായ സാധനങ്ങളാണ് കേട്ടോ, അതിനുശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് എണ്ണയൊന്ന്, അതായത് ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലാണേ, ആ ഓയിൽ ഒന്ന് എല്ലാ ഓരോ സ്പാറ്റുലയിലും എന്താണ്ട അതിലെല്ലാം ഒന്ന് പുരട്ടി തടിയുടെ എല്ലാ സാധനങ്ങളിലും, അതുപോലെ തന്നെ നമ്മുടെ ചിരട്ട കൊണ്ടുള്ള ചിരട്ട തവിയുണ്ടല്ലോ, തവിയ് അങ്ങനെയുള്ള എല്ലാത്തിലും കുറച്ച് എണ്ണയൊന്ന് തടവി വെച്ചിരുന്നാൽ ദീർഘകാലം നമുക്കത് കേടാകാതെ അല്ലെങ്കിൽ അത് പൂപ്പടിക്കാതെ കളറൊക്കെ പോകാതിരിക്കും. അപ്പോൾ അതാണ്ട ഞാൻ അത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. നമുക്ക് വേണമെങ്കിൽ ഈ ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്യാം, അതല്ല എങ്കിൽ നമ്മുടെ കൈ കൊണ്ട് തന്നെ കയ്യിലൊരല്പം ഓയിലെടുത്തിട്ട് ആ ഓരോ സ്പാറ്റുലയിലും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് അത് അങ്ങനെ അങ്ങ് വെച്ചാൽ അപ്പോഴും തന്നെ ഇത് തടി അങ്ങ് വലിച്ചെടുക്കും. അപ്പോൾ ഇതിലേക്ക് ഫംഗസിനെയൊന്നും വരാതെ സൂക്ഷിക്കും, അതായിരിക്കാം അങ്ങനെ ചെയ്യുന്നത്. ഇതാ നമ്മൾ അതെല്ലാം ഒന്ന് ചെയ്തിട്ട് എൻ്റെ ഞാൻ പറഞ്ഞില്ലേ, ചിരട്ടത്തവിയും നമുക്ക് അങ്ങനെ ചെയ്യാം. ഇനി അത് വെക്കാനുള്ള നമ്മൾ മുളയുടെയാണ് ഈ പാത്രം, സാധാരണ നമ്മൾ സ്പാറ്റില വാങ്ങിക്കുമ്പോൾ അതിനോടൊപ്പം കിട്ടുന്ന സെറ്റാണ്. അപ്പോൾ അതിലും ഒരല്പം എണ്ണ തടവി അതിലേക്ക് ഓരോന്നോരോന്നായി എല്ലാം പെറുക്കി വെക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചാൽ നമുക്കിതെല്ലാം നശിച്ചു പോകാതെ നമുക്ക് കുറേ നാൾ ഉപയോഗിക്കാൻ, രണ്ടാമത് നമ്മൾ വീട്ടിൽ താമസമില്ലാതിരിക്കുമ്പോൾ ഇത് പെട്ടെന്ന് പൂപ്പ് പിടിച്ചിട്ട് വല്ലാതാവത്തില്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറിക്കിട്ടും, അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് രാത്രിയിൽ 10:30 ആകുമ്പോഴത്തേക്ക് ഇറങ്ങണം, ഇന്ന് പോകുന്ന ദിവസമാണ്. അപ്പോൾ അത് അപ്പുറത്ത് പെട്ടി കെട്ടാനുള്ള ഒരുക്കങ്ങൾ അദ്ദേഹം അവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് ഒതുക്കി അടുക്കളയൊക്കെ ഒന്ന് തൂത്ത് തുടച്ച് വൃത്തിയാക്കി എല്ലാം റെഡിയാക്കി ഇടുവാണേ. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. എല്ലാം ഓരോന്നും ഇങ്ങനെ എടുത്ത് ചെയ്യുക. ഇനി നമ്മൾ ആ മുളയുടെ ആ സ്റ്റാൻഡിലേക്ക് അതെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ബാക്കി കൂടി നമുക്ക് അങ്ങനെയൊന്ന് ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞിട്ടില്ലേ നിങ്ങളോട്, എനിക്ക് ഈ പാത്രങ്ങളോട് ഭയങ്കര കമ്പമാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ അടുക്കളയിലെ ഉപയോഗിക്കാനുള്ള തവികൾ, സ്പൂണുകൾ, അതുപോലുള്ള കൗതുകമായിട്ടുള്ള സാധനങ്ങൾ, ഇതെല്ലാം ഓരോ യാത്ര പോകുന്ന സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ ഓരോന്നും ഇരണ്ടൊക്കെ വാങ്ങിച്ച് എടുക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ എത്ര വർഷങ്ങളായ സാധനമാണെന്നറിയാമോ. ഇതിനൊക്കെ നല്ല കട്ടിയുണ്ട് കണ്ടോ. അതേസമയത്ത് ഇപ്പം നമ്മൾ വാങ്ങിക്കുന്നതെല്ലാം കട്ടി കുറവുമാണ്, അതുപോലെ തന്നെ പെട്ടെന്ന് ഒടിഞ്ഞു പോവുകയും ചെയ്യും. വെയിറ്റും അധികം ഇല്ല, പക്ഷേ ഇത് ആ സ്പാറ്റിലൊക്കെ നല്ല വെയിറ്റ് ഉള്ളതാണ്. അപ്പോൾ അതാണ് നമ്മളതെല്ലാം ഒന്ന് എണ്ണ പുരട്ടി എടുത്തിട്ടുണ്ട്. അതും നമുക്കിനിയൊരു ഇത് വെക്കാനുള്ള, ഇതേപോലെ തന്നെ മുളയുടെ ഒരു സ്റ്റാൻഡ് കൂടി എടുത്തിട്ട് അതിലേക്ക് വെക്കുകയാണ്. അതിലും ഞാൻ മുമ്പേ കാണിച്ചതുപോലെ തന്നെ കുറച്ച് എണ്ണയൊന്ന് ബ്രഷിന് നന്നായിട്ട് അകവും പുറവും എല്ലാം ഒന്ന് പുരട്ടി കൊടുക്കുക. ഇനി നമുക്ക് അതെല്ലാം ഒന്ന് ആ സ്റ്റാൻഡിലേക്ക് ഒന്ന് പുരക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ തടിയിലേക്ക് ഈ എണ്ണ പുരട്ടുമ്പോൾ തന്നെ ഇതാ അത് നന്നായിട്ട് അബ്സോർവ് ചെയ്യുന്നുണ്ട് കണ്ടോ. ശരിക്കും ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നുണ്ടോ ഓരോ തടിയിൽ. നമ്മൾ പുരട്ടി കഴിഞ്ഞ് കൈയെടുക്കുന്നതിന് മുമ്പ് അതങ്ങ് വലിച്ചെടുക്കുകയാണ്.
അപ്പോൾ ഇനി നമുക്ക് ആ ഇത് ഞാൻ കപ്പയൊക്കെ ഉടയ്ക്കുന്നതാണ് കേട്ടോ. ഇത് അതുപോലെ തന്നെ ഒരു തവിയുടെ കണയുണ്ട്, തവി ചിരട്ടത്തവി പൊട്ടിപ്പോയിട്ട് ബാക്കിയുള്ള ഭാഗമുണ്ടല്ലോ, നമ്മുടെ കമുക് അതായത് അടയ്ക്കാമരം ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ തടി വെച്ചിട്ടുണ്ടാക്കിയതാണ്, അതൊക്കെയുണ്ട്. ഇത് ഞാൻ ബീഫ് ചിക്കൻ അതൊക്കെ ഒന്ന് ചതച്ചിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യത്തില്ലേ, അതിനുള്ളതാണ്. ആവശ്യമാണെങ്കിൽ നമുക്ക് ആരോടെങ്കിലും വിരോധമുണ്ട് ഇത് വെച്ച് തലയ്ക്കൊന്ന് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് അതിലെല്ലാം നന്നായിട്ടൊന്ന് എണ്ണ വരട്ടി വെക്കുകയാണ്. അത് മത്താണ്, പണ്ട് കാലത്ത് നമ്മൾ എന്താ പറയുന്നത് തൈര് ഉടച്ചിട്ട് തൈര് കടഞ്ഞെടുത്തിട്ട് വെണ്ണയൊക്കെ എടുക്കത്തില്ലേ, ആ സാധനമാണത്. അപ്പോൾ അതെല്ലാം അതിൻ്റെ ആ ഓരോ വെട്ടിലും നന്നായിട്ട് ആ ബ്രഷ് വെച്ചിട്ട് തന്നെ നന്നായിട്ട് എണ്ണയൊക്കെ ഒന്ന് പുരട്ടി നമ്മളതും അങ്ങോട്ട് മാറ്റി വെച്ചു. ഇനി നമ്മുടെ ചിരട്ടത്തവികളും ഇതേപോലെ തന്നെ ചെയ്തു വെച്ചാൽ ഒരുപാട് കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, ഒരു കേടുമില്ലാതെ. ചിരട്ടയ്ക്കകത്തൊരല്പം എണ്ണ പുരട്ടിയിട്ട് ആ കണ അതായത് നമ്മുടെ അതണ്ട ആ പിടിയുണ്ടല്ലോ അതിലും കൂടി നന്നായിട്ട് എണ്ണ പുരട്ടി വയ്ക്കുക. ചിരട്ടത്തവി കുറേയേറെ ഉണ്ടായിരുന്നു, അത് ഇപ്പോൾ നമ്മളിങ്ങനെ ഈ എന്താ പറയുന്ന കണ വെച്ചിട്ടുള്ളതേ വാങ്ങിക്കാവുള്ളൂ, മറ്റേ നമുക്ക് ലാസ്റ്റ് ചെയ്യത്തില്ല. ചെറിയ മുള്ളാണി വെച്ചിട്ടാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നതൊക്കെ തറച്ച് വെച്ചിരിക്കുന്നത്, പക്ഷെ പെട്ടെന്ന് അത് കടന്നു പോകും. അണ്ട് അത്തരം തവിയേക്കാളും നമുക്ക് ലാസ്റ്റ് ചെയ്യുന്നത് അടയ്ക്കാ മരത്തിൻ്റെ അല്ലെങ്കിൽ തെങ്ങിൻ്റെ കയ്യിൽ വെച്ചിട്ടുള്ള ആ ചിരട്ടത്തവിയാണ് ലാസ്റ്റ് ചെയ്യുക. അപ്പോൾ അതെല്ലാം ഞാനൊന്ന് നന്നായിട്ട് എണ്ണ തടവി എല്ലാ അതിൻ്റെ അതാതിൻ്റെ സ്റ്റാൻഡുകളിലൊന്ന് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്കും വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തു വെക്കാം, അപ്പോൾ ഒത്തിരി ലാസ്റ്റ് ചെയ്യുമല്ലോ. ഇതിനൊക്കെ നല്ല വെയിറ്റ് ഉള്ളതാണ്, അപ്പോൾ അത് കാരണം നമുക്ക് ഈ ചെറിയ മുളയുടെ സാധനത്തിലൊന്നും സ്റ്റാൻഡിലൊന്നും വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിനായിട്ട് ഞാൻ നമ്മുടെ വീട്ടിൽ കറണ്ട് പോകുന്ന സമയത്ത് അഥവാ ടാങ്കിൽ വെള്ളമില്ലെങ്കിൽ നമ്മൾ വെള്ളം കോരിക്കൊണ്ടിരുന്ന ഒരു തൊട്ടിയായിരുന്നു, അപ്പോൾ ഇതിപ്പോൾ ഉപയോഗമില്ലാത്തതുകൊണ്ട് മാറ്റിയിട്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ കാലങ്ങൾ കൊണ്ട് ഞാൻ ഇതിലാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം സൂക്ഷിക്കുന്നത്. അപ്പോൾ നല്ല വെയിറ്റ് ഉള്ളതാണ് ആ തൊട്ടിക്ക്, അപ്പോൾ അത് കാരണം അതിൽ സ്റ്റീലിൻ്റെ തൊട്ടിയല്ലേ, അപ്പോൾ ഇങ്ങനെയുള്ള വെയിറ്റുള്ള സാധനങ്ങളെല്ലാം ഞാൻ ഇതിലാണ് ഇട്ട് വെക്കുന്നത്. അപ്പോൾ അതണ്ട നമ്മളതെല്ലാം അതിലേക്കൊന്ന് വെച്ചു. ഇനിയുണ്ട് കുറച്ച് സാധനങ്ങളുണ്ട് കൂടിയുണ്ട്, അപ്പോൾ അതെല്ലാം കൂടി ഇതിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാൻ പറ്റുന്ന സ്പേസ് ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെയുള്ള ഒരു പാത്രം അല്ലെങ്കിൽ ഒരു സ്റ്റീലിൻ്റെ നീളമുള്ള ചരുവോ അങ്ങനെയുള്ള എന്ത് നമ്മുടെ വീട്ടിൽ ഏതൊരു പാത്രവും നമുക്ക് ഇതിന് വേണ്ടിയിട്ട് എടുക്കാം. അപ്പോൾ ഒരാവശ്യം വന്ന് നമ്മൾ ഓടി നടക്കണ്ട, പെട്ടെന്ന് കയ്യെത്തി എടുക്കുക. ഇത് തവിക്കണയാണ്, ചിരട്ടത്തവി പൊട്ടിപ്പോയിട്ട് ബാക്കി അത് ഞാൻ കപ്പ കുഴയ്ക്കുന്നതാണ്. ഇത് നമ്മുടെ തെങ്ങും തടിക്കുണ്ടാക്കിയ പപ്പടം കുത്തിയാണ്. ഇത് വയനാട് ഇടയ്ക്കൽ ഗുഹ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു വരി മൊത്തം ഇതിൻ്റെ തന്നെ കടകളാണ്. അപ്പം മിക്ക സാധനങ്ങളും നമ്മൾ ഈ ഓരോ യാത്രകളിലും വാങ്ങിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇത് നല്ല ഒരു ഇതാണ്. എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ഒരു കുഴപ്പം വരും, തെങ്ങും തടിയുണ്ട്, അത് പോളിഷ് ചെയ്ത് നല്ല ഭംഗിയുണ്ട്. പപ്പടം കുത്തിയ ഉണ്ണിയപ്പം പപ്പടം ഇതെല്ലാം നമുക്ക് എടുക്കുക അത് വെച്ചിട്ട്. അതുകൊണ്ട് ഇനി നമുക്ക് കുറച്ച് തവികളും കാര്യങ്ങളും കൂടിയുണ്ട്, അതെല്ലാം ഞാൻ ഇതേപോലെ കഴുകി ഒന്ന് ഉണക്കിയിട്ട് അതും ഒരല്പം എണ്ണ തടവിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ ആ വലിയ തൊട്ടിക്കകത്തേക്കാണ് ഇട്ട് കൊടുക്കുന്നത്, അത് അവിടെ ഇരുന്നോളുമല്ലോ. അപ്പോൾ ഈ ഇതിലും എണ്ണ തടവി വെക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇതും പൂപ്പ് പിടിച്ച പോലെ ഇരിക്കും. നമ്മൾ ഉപയോഗിക്കാതെ വെച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളിപ്പോൾ കുറച്ച് നാൾ താമസമില്ലാത്ത വീടാണെങ്കിൽ ഇതിലേക്ക് എയർ കടക്കാതെ അല്ലെങ്കിൽ പൂപ്പ് പിടിക്കത്തില്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലും കൂടി എണ്ണയൊന്ന് തടവിയിട്ട് നമ്മുടെ ആ തൊട്ടിയിലേക്ക് തന്നെയാണ് വെക്കുന്നത്. ഇതിലാണ് ഇവരുടെ സ്ഥാനം, ഇതിൽ തന്നെയാണ് അവരുടെ വീടാണത്. അപ്പോൾ എന്ത് ആവശ്യത്തിന് നമുക്ക് കൈ അതകി ഒന്നല്ലെങ്കിൽ ഒരെണ്ണം പെട്ടെന്ന് പെട്ടെന്ന് എടുക്കാൻ പറ്റും കണ്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചാൽ നമ്മുടെ അടുക്കളയ്ക്ക് നല്ലൊരു ഭംഗിയുമാണ്, അതുപോലെ തന്നെ ഒരു നമുക്ക് എടുക്കാനും എളുപ്പമാണ്. അപ്പോൾ അതാണ്ട നമ്മുടെ തടി കൊണ്ടുള്ളതും അതുപോലെ തന്നെ ആ എന്താ പറയുന്നത് നോൺ സ്റ്റിക്കിൽ ഉപയോഗിക്കുന്ന തവികളാണ് മറ്റതെല്ലാം, ഇത് സ്പാറ്റിലകൾ അതെല്ലാം ഓരോ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതാണ്ട കുറച്ച് ഭാഗമൊന്ന് ഒതുക്കി, അപ്പോൾ പോകാൻ ഇറങ്ങാൻ സമയമായി വരുന്ന ഏതാണ്ട് ഇനി ഒരു ഒന്നൊന്നര മണിക്കൂറേ ഉള്ളേ. അപ്പോൾ അതാണ്ട ഞാൻ വലിയ സ്പൂണുകൾ തവികൾ ഇതെല്ലാം ഓരോ ഇതിൻ്റെ അകത്ത് വെച്ചു. ചെറിയ അധികം പൊക്കമില്ലാത്ത തവികളെല്ലാം ഇതിലാണ് ഇങ്ങനെയാണ് വെക്കുന്നത്. പിന്നെ അതാണ്ട ഈ ഇതിലേക്ക് ഇതാണ്ട ചെറിയ സ്പൂണുകൾ അതുപോലെ തന്നെ നമ്മുടെ ഫോർക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അതിലേക്ക് വെച്ചു. ഇനി അത് ഇത് നല്ലൊരു ഭരണിയായിരുന്നു, അതിൻ്റെ അടപ്പങ്ങ് പൊട്ടിപ്പോയേ, അപ്പോൾ ഞാനത് കളഞ്ഞില്ല. അതിലേക്ക് നമ്മുടെ കത്രിക, അതുപോലെ കുഞ്ഞ് പിച്ചാത്തി, അതുപോലെ തന്നെ നമ്മുടെ സ്ക്രൂ ഡ്രൈവർ നമുക്ക് എപ്പോഴും അടുക്കളയിൽ ആവശ്യമാണ്, ലൈറ്റർ, ബ്രഷ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം അതിലാണ് വെക്കുന്നത്. അപ്പോൾ സ്ക്രൂ ഡ്രൈവർ വേണ്ടത് എന്താണെന്ന് പറയാം, നമ്മുടെ കുക്കറിൻ്റെ പിടിയൊന്ന് സ്ക്രൂ ഒന്ന് മുറുക്കണം, അതല്ലെങ്കിൽ നമ്മുടെ ഫ്രൈ പാൻ്റെ അതൊന്ന് മുറുക്കണം. അപ്പോൾ ഓടി നടക്കണ്ട, ഇതിൽ നിന്ന് പെട്ടെന്ന് എടുത്തിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ ഭാഗത്ത് അതെല്ലാം ഒന്ന് അടുക്കി വെച്ചിട്ടുണ്ട് കണ്ടോ, അവിടെ ഒതുങ്ങി അവിടെ ഇരുന്നോളൂ.
അപ്പോൾ ഞാൻ നമുക്കൊരു കുക്കിംഗ് റേഞ്ച് ഉണ്ടായിരുന്നു, അത് തീ പിടിച്ചതിന് ശേഷം ഞാൻ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അത് കാരണം അത് പുറത്ത് കിടക്കുക, അതിൻ്റെ മുകളിലത്തെ ആ ടോപ്പ് ആ അടപ്പാണ് അത് കേട്ടോ. അത് ഞാനൊരു സ്റ്റാൻഡ് തുരുമ്പിച്ച ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു, അത് ഈ പെയിൻ്റ് അടിച്ചിട്ട് അത് കൊണ്ടുവന്ന് മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ ആ ഗ്ലാസ് ടോപ്പ് എടുത്ത് അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് അതൊക്കെ പെറുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയും നമുക്കൊരു മേശ ഒരു ടേബിളിൻ്റെ ഉപയോഗം ഉണ്ട് അതിന്. അപ്പോൾ അത് അത്രയും ഭാഗം ഒന്ന് ഒതുക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ജോലിയുടെ ഇടയ്ക്ക് തന്നെ ഞാൻ അച്ചാറുകളെല്ലാം ഒന്ന് എടുത്ത് കൊണ്ടുവന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പെട്ടി കെട്ടാനുള്ള തയ്യാറെടുപ്പ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അച്ചാറുകൾ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് നിങ്ങൾ ലാസ്റ്റ് ഒന്ന് കണ്ടോണം. അപ്പോൾ അതാണ്ട് നമ്മുടെ ചപ്പാത്തി പത്തിരി അതെല്ലാം നമ്മൾ നമുക്ക് ഉണ്ടാക്കാൻ സമയമില്ലാഞ്ഞുകൊണ്ട് നമ്മളിത് ഉണ്ടാക്കുന്നിടത്തു നല്ല ചൂടോടെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് അതെല്ലാം നിരത്തി തണുപ്പിക്കുകയാണേ. ബാക്കി സാധനങ്ങളെല്ലാം ദാ ഇവിടെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ബീഫ് നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, പുളി, നമ്മുടെ ഉണക്ക ചെമ്മീൻ അങ്ങനെ എല്ലാം ഉണ്ട്. അനിയത്തി കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഫ്രീസറിലിരിക്കുന്ന ഫ്രോസൺ സാധനം വെച്ച് കഴിയുമ്പോൾ എത്ര കിലോ ഇതിൽ കൊണ്ടുപോകാമെന്നുള്ളത് അന്നേരം അറിയാം. അപ്പോൾ എല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. ദാണ്ട ഇതൊക്കെ മാറ്റി അവിടെ വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ഫ്രോസൺ സാധനം, അപ്പം നമ്മൾ 10:30 വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. 8 ഞങ്ങൾ രാത്രി 8 ഫ്രീസ് ചെയ്ത സാധനം ഇതായി എടുത്തിട്ടുണ്ട്. നമ്മളിനി ഫ്രോസൺ ബാഗിലേക്ക് കയറ്റുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ പ്രാവശ്യം കംപ്ലീറ്റ് മീനും നമ്മൾ അരപ്പ് പുരട്ടി കൊണ്ടുപോയിരുന്നു. അതിന് ടേസ്റ്റിലൊരു വ്യത്യാസം വന്നു. മസാലയുടെ ടേസ്റ്റ് ആയിരുന്നു മുന്തിൽ നിന്ന് നമ്മുടെ പച്ചക്കുരുമുളകാണത്. അതുപോലെ തന്നെ ഈ അരച്ച ഫ്രീസ് ചെയ്ത് വെച്ച കുരുമുളകിൻ്റെ വിശേഷവും ഞാൻ അങ്ങ് എന്നിട്ട് പറയാം. അപ്പോൾ അതാണ്ട് ഇത് തലയാണ്, നമ്മുടെ മത്തിത്തലയും നമ്മുടെ കാരിയുടെ തലയൊക്കെയാണ്. വിസയും ടിക്കറ്റും ഒന്നുമില്ലാതെ ഇത് നമ്മുടെ ഒപ്പം വരികയാണ് കേട്ടോ. അതൊരു ഭാഗ്യം അതിനൊക്കെ. അപ്പോൾ അതാണ്ട് നമ്മൾ ഫ്രോസൺ ബാഗിലേക്ക് അങ്ങോട്ട് വെക്കാനുള്ള ഒരുക്കത്തിലാണ് കണ്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രോസൺ ബാഗ്. ഇത് ലുലുവിൽ കിട്ടും കേട്ടോ. ഞങ്ങളിതൊക്കെ ലുലുവിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഗൾഫിൽ നിന്നുള്ള ലുലുവിൽ നിന്നുള്ളത് കൊണ്ട്, നമ്മുടെ നാട്ടിലെ ലുലുവിലുള്ളത് കൊണ്ട് കേട്ടോ. അപ്പോൾ അതാണ്ട് നമ്മുടെ മത്തി കാരി അതെല്ലാം അങ്ങോട്ട് വെക്കുകയാണ്. ഇപ്പോൾ 2 അകത്താക്കി കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇത് ഇങ്ങനെ തന്നെ ഈ ഫ്രോസൺ ബാഗിൽ വെച്ചിട്ട് ഇതിങ്ങനെ തന്നെ കാർട്ടൻ്റെ അകത്തേക്ക് അങ്ങ് വെക്കുകയായിരുന്നു. അപ്പോൾ അത് കാരണം ഞങ്ങൾ മോൻ്റെ പിള്ളേരുടെ അടുക്ക ചെന്നപ്പോഴേക്കും നമ്മുടെ ബൈൻ്റെ അതായത് കാർട്ടൺ കംപ്ലീറ്റ് നനഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലിരുന്ന തുണികളും സാധനങ്ങളിലെല്ലാം ഇതിൻ്റെ വെള്ളം ഇത് ഈർപ്പം പുറത്തേക്ക് വരത്തില്ല. നമ്മൾ ഫ്രിഡ്ജിൽ നിന്നൊരു സാധനം ഫ്രീസറിൽ നിന്ന് എടുത്ത് വെച്ച് കഴിയുമ്പോൾ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് വെള്ളം പുറത്തുകൂടെ വരത്തില്ലേ, അങ്ങനെ വരും. അപ്പോൾ ഒരെണ്ണം എന്താ ആക്കി വെച്ചു. 2 വരാലും നമ്മുടെ കരിമീനും അതെല്ലാം എടുത്ത് മാറ്റേ അതിലേക്ക് ഫ്രോസൺ ബാഗിലേക്ക് വെച്ചിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ആ പച്ചക്കുരുമുളകും കുരുമുളക് ഫ്രോസൺ ചെയ്ത് വെച്ചിരുന്നതും എല്ലാം വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ബട്ടൺ കംപ്ലീറ്റ് ഇടുകയാണ് കേട്ടോ. ഇപ്പം ഇനി വീട്ടിൽ നിൽക്കുന്ന ആളെന്താ കോട്ട് ഇടാഞ്ഞെന്നൊന്നും ആരും ചോദിക്കല്ലേ. വീട്ടിൽ നിൽക്കുമ്പോൾ ഷർട്ട് ഇടത്തില്ല, അല്ല ചിലർക്ക് ചില അസുഖങ്ങളുണ്ട്, ഇങ്ങേർക്ക് എന്താ ഒരു ഷർട്ട് ഇട്ടാലെന്താന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അതുകൊണ്ട് നേരത്തെ പറയുകയാണ്, വീട്ടിൽ നിൽക്കുമ്പോൾ കോട്ടും സൂട്ടും ഇട്ട് നിൽക്കാൻ പറ്റത്തില്ല, ജോലി ചെയ്യുകയാണ്. ഇനി പോകാൻ കുളിച്ചൊരുങ്ങി റെഡിയായി പോകാനായിട്ട് ഒരുങ്ങുകയാണ്. അതും കൂടെ ആദ്യമേ പറഞ്ഞേക്കാം. അപ്പോൾ വേണ്ട, പിന്നെ അതിലേക്ക് നമ്മൾ ഒന്ന് ടേപ്പും കൂടെ ഒന്ന് ചുറ്റി കൊടുക്കുകയാണ്. ഇനി ഇവനെ പൊതിഞ്ഞ് റെഡിയാക്കി എടുക്കുന്നത് കണ്ടാലുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ നല്ല രസമാണ് ഇത് പാക്ക് ചെയ്യുന്നത് കാണാൻ. പിന്നെ അഭിപ്രായ പ്രകടനങ്ങളൊന്നും അവിടെ നടത്താൻ പറ്റത്തില്ല. പുള്ളിയുടെ ഇഷ്ടത്തിനാണ് ചെയ്യുന്നത്, ആര് ശല്യപ്പെടുത്തുന്ന ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ മാറി എൻ്റെ പാട്ടിന് നിൽക്കുകയാണ് അവിടെ കേട്ടോ. കാരണം പുള്ളിക്ക് ഒരു ഇതമുണ്ട്, അതിനനുസരിച്ച് മാത്രമേ ചെയ്തുള്ളൂ. നമ്മൾ പറയുന്ന കൂടി ദേഷ്യമാണ്. അപ്പോൾ അങ്ങനെ ചെയ്തോട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ അനങ്ങാതെ നിൽക്കുമോ. അപ്പോൾ അതാണ്ടതാ നമ്മുടെ ഫ്രോസൺ ബാഗ് 2 അങ്ങനെ ഒന്ന് നന്നായിട്ട് ഒന്ന് ചുറ്റിയെടുത്തിട്ട്. ഇതെന്തിനാണെന്ന് പറഞ്ഞാൽ കണ്ടോ, ഇതിങ്ങനെ ചുറ്റിക്കഴിയുമ്പോൾ നമ്മളുടെ ആ കാർട്ടൻ്റെ അകത്ത് വെള്ളം പറ്റി നാശമായി പോകത്തില്ല. രണ്ടാമത് അതിലിരിക്കുന്ന മറ്റൊരു സാധനങ്ങൾക്ക് ഒരു തരത്തിലും ഒരു കേടും ഇനിയുണ്ട്. ഇനിയും ഇതിൻ്റെ അകത്ത് വേറൊരു പണിയും കൂടെ ചെയ്യുന്നുണ്ട്, അതാണ് രസം. അപ്പോൾ അതാ നമ്മളത് 2 പ്ലാസ്റ്റിക് കവറിലേക്ക് ഒന്ന് കയറ്റുകയാണ്. ഇത് ഞാൻ ഇത് അനുഭവം ഗുരു എന്ന് പറയത്തില്ലേ. നമ്മൾ ഇത്രയും സൂക്ഷ്മതയോടെ ഇത് കൊണ്ടുപോകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമുക്ക് ഈ മീൻ നമ്മൾ മസാല പുരട്ടിയിട്ടില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത് ഇത് നമ്മൾ അത്രയും സുരക്ഷിതമായിട്ട് കൊണ്ടുപോകാമോ, അത്രയും സുരക്ഷിതമായിട്ട് കൊണ്ടുപോകേണ്ട സാധനമല്ലേ. ഞങ്ങൾക്ക് ബഹ്റൈനിൽ 1 ഒന്ന് വെയിറ്റ് ചെയ്യേണ്ട സാഹചര്യവും ഉണ്ട്. അപ്പോൾ പിന്നെ അത് ഒരു തരത്തിലും ഇത് കേടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതൊന്നും പോരാഞ്ഞിട്ട് നമ്മുടെ ഫ്രോസൺ ബാഗിന് ഉടുപ്പും കൂടി ഇടിയിക്കുകയാണ് കേട്ടോ. ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് ഇതാ
നന്നായിട്ടങ്ങോട്ട് അതും കൂടി പൊതിയുകയാണ്. അപ്പോൾ ഒരു തരത്തിലും മീനിന് അകത്തിരിക്കുന്ന മീനിന് ഒരു കേടും വരരുത്. അങ്ങനെ തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ച് കൊണ്ടുപോകാൻ ഒരുങ്ങുന്നത്. ആ അത് പാക്ക് ചെയ്യുന്ന ഞാൻ പറഞ്ഞില്ലേ, നല്ല രസമാണ് അത് കണ്ട് നിൽക്കാൻ. കണ്ടോ, നന്നായിട്ടത് പൊതിഞ്ഞ് റെഡിയാക്കി കെട്ടി നല്ല ഭദ്രമാക്കിയാണ് കൊണ്ടുപോകുന്നത്. അതാണ്ട് ഈ ഇഞ്ചി കടിച്ച കുരങ്ങിനെ പോലെ ഇരിക്കുന്നത്. അതെല്ലാം തൂക്കിക്കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ലാസ്റ്റ് ഇത് കണ്ടോണമെന്ന്, ഇത്രയും സാധനം കൊണ്ടുപോകാൻ സ്ഥലമില്ല. അപ്പോൾ ഏതാണ്ട് 106 കിലോ സാധനം നമുക്ക് രണ്ട് പേർക്കും കൂടി കൊണ്ടുപോകാം. അപ്പോൾ അതാ ഇത്രയും സാധനം വെക്കാൻ സ്ഥലമില്ല. പിന്നെ തുണികളൊക്കെ കുറേ മാറ്റിയിട്ട് പിന്നെ ഇതിൽ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ എവിടെ ഉള്ള പിള്ളേരെ? എവിടെ? നെടുന്തറ, നമ്മുടെ പനമ്പള്ളി. പനമ്പള്ളിയാണോ? അപ്പൊ ഇതിനിടയ്ക്ക് കൊച്ചു പിള്ളേരുടെ സംഘം കരോളുകാർ വന്നു, അവരെയൊക്കെ പറഞ്ഞു വിട്ടു. ഞങ്ങളിതാ പോകാനായിട്ടെല്ലാം റെഡിയായി. അതിനോടകം ഞാൻ അടുക്കളയെല്ലാം ഒന്ന് തൂത്തു തുടച്ചു, നമ്മുടെ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ രായൻ എല്ലാ ആഴ്ചയും വന്ന് തൂത്തു തുടച്ച് റെഡിയാക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉമയെ വിട്ടു, ഉമയ്ക്ക് വരാൻ പറ്റത്തില്ല, അവളെ വിട്ടു. പിന്നെ അതാണ്ട് നമ്മുടെ ഇതെല്ലാം ഞാനൊന്ന് മൂടിയിട്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എപ്പോൾ എവിടേക്ക് പോകാൻ ഒരുങ്ങിയാലും ഞാൻ അതെല്ലാം ഒന്ന് തൂത്ത് തുടച്ച് ഒന്ന് മൂടിയിട്ട് പൊടിയടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് ഈ പാത്രങ്ങൾ കംപ്ലീറ്റ് വാരിയിട്ട് കഴുകി ഉണക്കി വൃത്തിയാക്കിയിട്ട് വീണ്ടും എടുത്ത് വെച്ചിരിക്കുകയാണേ. അല്ലാതെ ഇത് പൊങ്ങച്ചം കാണിക്കാനോ മറ്റൊന്നിനും അല്ല കാണിക്കുന്നത്. ഇത്രയും തിരക്കിനിടയ്ക്കും ഇതെല്ലാം വാരിയിട്ട് കഴുകി ഉണക്കിയാണ് എല്ലാം അടുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു വഴിക്ക് ഒരു യാത്ര പോവുകയാണ്. നമ്മൾ തിരിച്ച് വന്നാൽ വന്നു അല്ലേ. അപ്പോൾ നമ്മൾ ഇറങ്ങി പോകുന്ന അത്രയും ഒരു പട്ടിയായാലും അത് കിടക്കുന്നിടം ഒന്ന് ചുരണ്ടി ഒന്ന് കൈയും കാലും കൊണ്ടൊന്ന് നീക്കിയിട്ടല്ലേ അത് വൃത്തിയായിട്ട് കിടക്കുകയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ നമ്മുടെ താമസിക്കുന്ന എവിടെ വേണോ അവിടെ നല്ല വൃത്തിയാക്കി ഇടുക. അപ്പോൾ അതെല്ലാം ഒന്ന് അടുക്കി പെറുക്കി വൃത്തിയാക്കി തൂത്ത് തുടച്ചു എല്ലാം റെഡിയായി. ഞങ്ങളിതാ ഇറങ്ങുകയാണ്. 10:30 ഉമ്മ ഇത്രയേ സമയം ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും വന്നുപോയി. അപ്പോൾ ഉമ്മയുടെ ആങ്ങളയുടെ വൈഫും എൻ്റെ വാപ്പാടെ പെങ്ങളുമാണ്. അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണമായിരുന്നു. ഒരാങ്ങളെയും പെങ്ങളും ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ആങ്ങളെയും പെങ്ങളും അങ്ങോട്ട് പോയി. അപ്പോൾ അപ്പച്ചി വന്നിട്ടുണ്ട്. അപ്പച്ചിയെ ഫുഡ് കൊടുക്കാനും എന്തിനും ഉമ്മ വീട്ടിലോട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ അതാ അദ്ദേഹവും ഒരുങ്ങി, ഞാനും എല്ലാം ഒരുങ്ങി ഇറങ്ങുകയാണ്. 10:30 വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. പക്ഷേ നമുക്ക് വെളുപ്പിന് 3 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ ഇച്ചിരി നേരത്തെ പുള്ളിയുടെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാം ഒരു കൃത്യനിഷ്ഠയുള്ള ആളാണ്. അല്ലാതെ സമയത്തിനൊന്നും ഓടി പിടിച്ച് പോകുന്നത് ഇഷ്ടമല്ല. പോകുന്ന വഴിക്കൊരു ബ്ലോക്ക് ഉണ്ടായി എന്ത് ചെയ്യും എന്നൊക്കെയാണ് ചോദിക്കും. അത് കാരണം നമ്മൾ എപ്പോഴും കുറച്ച് മുന്നെയാണ് ഇറങ്ങുന്നത്. സമയത്തിൻ്റെ കാര്യത്തിൽ ഭയങ്കര കൃത്യനിഷ്ഠ പാലിക്കുന്ന ഒരാളാണ്. അപ്പോൾ അത് കാരണം നമ്മൾ നേരത്തെ ഇറങ്ങുകയാണ്. അവിടെ രായന് ഉണ്ട് ഞങ്ങളുടെ കൂടെ വിളിക്കാൻ വന്നത്. ഇപ്പോൾ ഞങ്ങളെ കൊണ്ടുവിടുന്നതൊക്കെ രായനും കൂടെ ആണേ. അപ്പോൾ ഈ രായനെന്ന് പറഞ്ഞാൽ വർഷങ്ങൾ കൊണ്ട് ഞങ്ങളുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ്. എൻ്റെ പാപ്പാടെ സാരഥിയായിരുന്നു. പാപ്പ മരിക്കുന്ന കാലം വരെയും പാപ്പാടെ പാപ്പയെ എവിടെ കൊണ്ടുപോകുന്നതും പാപ്പ മരിക്കുന്ന സമയത്തും പാപ്പാടെ കട്ടിലിൻ്റെ ചുറ്റും ഞങ്ങളെപ്പോലെ തന്നെ സങ്കടവും കരച്ചിലും ഒക്കെ ആയിട്ടിരുന്നൊരു വ്യക്തിയാണ്. ആദ്യമായി ചെയ്ത ഗ്ലാസ് പെയിൻറ്റാണ്. ഈ ഒരു ബാഗും കൂടെ ഉണ്ടേ, ബാഗും പെട്ടിയുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ വീട്ടിൽ നിന്നും ഇറങ്ങുകയാണ്. ഇൻഷാല്ലാഹ് എയർപോർട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. എന്തോനെ അപ്പോൾ ഇൻഷാല്ലാഹ് ഞങ്ങൾ പോയിട്ട് വരട്ടെ ചാച്ചാ.
അപ്പോൾ ഇനി ഉമ്മച്ചായ ഒന്ന് പോയി കാണണം. അപ്പച്ചി വന്നിട്ടുണ്ട് വാപ്പാട പെങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ അവിടേക്ക് പോവുകയാണ്. മുന്നാച്ച ഫോണ് മക്കള് രാത്രി വരുമ്പോ വിളിക്കണേ. ചായ എന്താണ്ട് പൂച്ചക്കുഞ്ഞിരിക്കുന്ന പോലെ ഇരിക്കുന്നു. അപ്പടി ഉമ്മാ പോട്ടെ. വലൈക്കും സലാം. ദുആ ചെയ്യണേ. അപ്പൊ ഇതാ നമ്മള് വീട്ടിൽ നിന്നും ഇറങ്ങി ആലപ്പുഴ ബൈപ്പാസ് കടന്ന് ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരി, എയർപോർട്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞങ്ങള് എയർപോർട്ടിനുള്ളിലേക്ക് പോവുകയാണ്. ഇൻഷാല്ലാ നാളെ പടച്ചവൻ അനുഗ്രഹിക്കുന്നെങ്കിൽ 10:30 അവിടെ എത്തും. അള്ളാഹു അനുഗ്രഹിക്കുന്നെങ്കിൽ മക്കളുടെ അടുക്കൽ എത്തും. ഏറ്റ വേള എൻ്റെ ആങ്ങളെയാണ്, അവനോട് യാത്രയൊക്കെ പറഞ്ഞതാണ് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഇനി നമ്മൾ ബാക്കി വിശേഷങ്ങൾ, ബഹ്റൈൻ എയർപോർട്ടിലെ വിശേഷങ്ങളും നമ്മൾ അവിടെ ചെല്ലുന്നതും ആച്ചിക്കുട്ടനുമായിട്ട് കണ്ടുമുട്ടുന്നതും ഒക്കെ നല്ല വിശദമായ വീഡിയോ ഇനി വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമ്മളിതാ ടേക്ക് ഓഫ് ചെയ്യാനൊരുങ്ങുകയാണ്. ഇത് വീഡിയോ ഇച്ചിരി ലെങ്തിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ക്ഷമയോടെ ഇതൊന്ന് കണ്ടു കാണുമെന്ന് വിശ്വസിക്കട്ടെ. അപ്പോൾ നമുക്ക് നമ്മുടെ ആച്ചിക്കൂട്ടനുമായി കണ്ടുമുട്ടുന്നതും മറ്റു വിശേഷങ്ങളുമൊക്കെയായി അടുത്ത വീഡിയോയിൽ കൂടി കാണാം. അതുവരേക്കും ഇൻഷാല്ലാ അസ്സലാമു അലൈക്കും.